രത്ന രമിത, നമ്മളൊരു റെഡ് കാർപ്പറ്റ് കോംബോയായി. നല്ല രസം കാണാനായിട്ട്. ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്തതാണോ അതോ? ഇത് എന്റെ എല്ലാ ഡ്രസ്സും ഡിസൈൻ ചെയ്യുന്ന പറഞ്ഞില്ല, എന്റെ മേമ, മേമയുടെ മോള്, ചെറിയ ആള്, അവള് ഇപ്പൊ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്, അവള് ചെയ്ത ഹാൻഡ് വർക്ക് ആണ്. ആണോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ടെന്ന് പറയണം. ഓക്കേ, ശരി. അപ്പൊ നമ്മൾ ഇന്ന് ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പാട്ടുകളൊക്കെ, ഈ 15 പേർക്കും ചോയ്സ് ഉണ്ടാവുമല്ലോ, അപ്പൊ കുറെ ഇങ്ങനെ ആലോചിച്ചിട്ടായിരിക്കും ഒരാളിലെത്തി നിൽക്കുക. അപ്പൊ രഫ്ന അങ്ങനെ ചൂസ് ചെയ്തിട്ടുള്ളത് ആരെയാണ്? ഞാൻ ചൂസ് ചെയ്തത് ജി ദേവരാജ മാസ്റ്ററെയാണ്. പി ഭാസ്കര മാഷ് വരികൾ എഴുതി മാധുര്യമ്മ പാടിയ പാട്ടാ പാടുന്നത്, സുവർണരേഖ നദിയിൽ പണ്ടൊരു എന്ന് തുടങ്ങുന്ന പാട്ട്. അപ്പൊ മാധുര്യമ്മയും അതുപോലെ തന്നെ രഫ്നയും പാട്ടുകളിലും അല്ലെങ്കിൽ വോയിസിലും ഒക്കെ സിമിലാരിറ്റീസോ ഒരു ചേർച്ചയോ ഒക്കെ ഇവിടെ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പൊ അത് ശരിക്കും നമുക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ട് ഈ പാട്ടിൽ പ്രസന്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന വിഷയമാണ്. ഗുഡ് ലക്ക്. താങ്ക് യു.
നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ്, നല്ലൊരു കോമ്പിനേഷൻ ഉള്ള ഒരു സോങ് ആണ്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ജഡ്ജസിനോട് തന്നെ ചോദിച്ചറിയാം. റഫ്ന എങ്ങനെ, നന്നായിട്ട് എൻജോയ് ചെയ്ത് പ്രസന്റ് ചെയ്തെന്ന് തോന്നിയോ? നമ്മുടെ മാക്സിമം ചെയ്തിട്ടുണ്ട് എന്ന് തോന്നി അല്ലേ. അൻവർക്ക മാധുരിയമ്മയുടെ പാട്ടല്ലേ, റഫ്നയുടെ വോയിസുമായിട്ട് വളരെ മാച്ചിങ് ആയിട്ടുള്ള ഒരു വോയിസ് അല്ലേ, മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ പാട്ട്, അങ്ങനെ ഒരു പാട്ട് സെലക്ട് ചെയ്ത് സന്തോഷമുണ്ട്. ദേവരാജ് മാസ്റ്ററാണ്, മാസ്റ്ററുടെ പാട്ടാണ്, ഭാസ്കര മാഷിൻ്റെ രചന. വളരെ ഒരു എന്താ പറയുക, ലെജൻഡ്സ്, മഹാന്മാരുടെ ഒരു സൃഷ്ടിയാണ് ഈ പാട്ട്. അത് വളരെ മനോഹരമായിട്ട് മക്കൾ പാടി. പിന്നെ ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നത്, അനുപല്ലവി കഴിഞ്ഞിട്ട് പിന്നെ പല്ലവിയിൽ കയറേണ്ട സ്ഥലത്തൊരു ചെറിയൊരു കൺഫ്യൂഷൻ വന്നു. അത് കയ്യിൽ നിന്ന് പോകാതെ തിരിച്ചു കയറുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ടാലൻ്റാണ്. അത് വളരെ മനോഹരമായിട്ട് മക്കൾ പാടിയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു, നന്നായിരുന്നു. താങ്ക് യു സോ മച്ച് അൻവർക്ക. ശബ്നം, റഫ്ന നന്നായിട്ട് പാടി, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മോളെ ഒരു ഒരു സ്ഥലമില്ലേ, രണ്ടും ഇന്ദ്രനീലം കവിളിൽ പൊടിഞ്ഞത് ചന്ദ്രകാന്തം എന്ന് പാടുന്നില്ലേ, അതിന് തൊട്ട് മുമ്പ് എനിക്ക് ഇത്തിരി സ്റ്റേബിൾ അല്ലാതെ തോന്നി. ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലേ അവിടെ ആ പോർഷൻ മാത്രം. എനിക്ക് തോന്നുന്നത് താഴെ പാടിയിട്ട് മേളിൽ പാടുന്നുണ്ടായിരുന്നു, ഇനി തൊട്ട് മുമ്പ് മേളിലത്തെ ഒരു പോർഷനാണ് വന്ന ഒരു ഹൈ രജിസ്റ്റർ അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അത് മാത്രമേ ഉള്ളൂ, ബാക്കി അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. അപ്പോൾ റഫ്ന, നല്ല കമൻസ് ഒക്കെ നമുക്ക് കിട്ടി. ഇത്രയും ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒത്തിരി പേരുടെ ഒരു കോംബോ അല്ലേ ഈ ഒരു പാട്ട്, പ്രത്യേകിച്ച് മാധുര്യമ്മ പോലെയുള്ളവരെ എന്നും ഓർത്തെടുക്കുന്ന ഒരു വേദി കൂടിയാണ് പട്ടുറുമാൽ, റഫ്നയും അല്ലേ.